ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ ഒരു സോങ് പാടുന്നത്. ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ്. പിന്നെ ചാൾസ് സാറാണ് ഇതിൻ്റെ മൂവിയുടെ ഡയറക്ഷൻ. സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയൊരു പാട്ട് കണ്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സാറാണ് ഇതിൽ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇതിൽ ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്, ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ അല്ല, പാടാൻ ഇഷ്ടമാണ്, പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത്. അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വിനീത് ശ്രീ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ നമുക്കൊരു ഭയങ്കര കംഫേർട്ട് സോൺ തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഫിലിം ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആരതി, താങ്ക്സ് എ ലോട്ട്. നൗ ലെറ്റ്സ് ലിസൺ വാട്ട് അവർ ഹീറോ ഹാസ് ടു സേ അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് ഇൻ ദ വർക്ക്. ഞാനൊരു ഹീറോ അല്ല, ഞാനതൊരു ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ എന്ന് പറയുന്ന ഒരു അപ്പിയറൻസ് ചെയ്തിട്ടുള്ളത്. കാരണം മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റാൾ സാർ കഥ പറഞ്ഞപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു അവസാനം വന്ന് എൻ്റെ ക്യാരക്ടർ ഇപ്പോഴത്തെ ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷേ എൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. അവസാനം വന്ന് കൈയടി വാങ്ങിപ്പോകുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു പാട്ടുണ്ട്, ഇപ്പോൾ ആരാധ്യം വിനീത് ശ്രീനിവാസനും പാടുന്ന പാട്ടിൽ ഞാൻ അഭിനയിക്കുന്നത് കൂടെ നയന പ്രസാദാണ്, റേത്തിട്ടുള്ള പുള്ളിക്കരി. അപ്പോൾ സ്റ്റാൾ സാർ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരു അവകാശപ്പെട്ട സിനിമയല്ല, പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസും ഒത്തിണക്കി കൊണ്ടൊരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും ഒരു സിനിമ. അപ്പോൾ എല്ലാവരുടെ സിനിമ കാണുക. സാറൊരു യു എസ് നിന്ന് ഡയറക്ഷൻ പഠിച്ച് വന്ന് മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻപുട്സൊക്കെ നമുക്ക് ഡെഫിനറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഹോപ്പ്ഫുള്ളി. അപ്പോൾ എന്തായാലും ആരാധിക്കും, ബിഗ് താങ്ക്സ്. കനപ്പുള്ളിക്കാരുടെ ഒരു ഫസ്റ്റ് വെഞ്ചർ ആണ്, ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ ആസ് എ സിംഗർ ഞാൻ കണ്ടിട്ടുണ്ട് പാട്ട്, നല്ല പാട്ടാണ് ഇന്ന് കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ആരതി ഓൾസോ. താങ്ക് യു ഫോർ ബീങ് ഹിയർ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹേമന്ത്. Thank you Arati Podi, thank you sir, thank you all other team members, actors. വർക്കിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ഡയറക്ടർ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം പലരും ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ബഹിരീതിയിലുള്ള കഥ പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ചില കാര്യങ്ങൾ പെറുക്കിയെടുത്ത് കോർത്തിണക്കി ചായം പുരട്ടി മനോഹരമായി നിർമ്മിച്ച ഒരു ക്രിയേഷനാണ് ഒരു സ്മാർട്ട് ഫോൺ പ്രണയം. സ്മാർട്ട് ഫോൺ ആവും.